ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് ചമ്രവട്ടം ജംഗ്ഷനിലാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മുടെ പൊന്നാനി ചമ്രവട്ടം ഏരിയയിലാണെന്നുള്ളത്. അപ്പോൾ ജംഗ്ഷനിൽ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. NH-ൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഇങ്ങനെ കാണുന്ന റൂട്ടാണ് കുറ്റിപ്പുറം റൂട്ട്. ഇപ്പോൾ ഈ ബസ് പോകുന്ന റൂട്ടാണ് എടപ്പാള്, അങ്ങനെ തൃശ്ശൂരിലേക്ക് പോവാം. പിന്നെ നേരെ പൊന്നാനി സ്റ്റാൻഡിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ്. പിന്നെ ഇപ്പോൾ ലോറി ഇങ്ങനെ ഈ പോകുന്ന റൂട്ടാണ് ചാവക്കാട് റൂട്ട്. പിന്നെ KSRTC വരുന്ന റൂട്ടുണ്ട്, അതാണ് നമ്മുടെ ചമ്രവട്ടം പാലം വഴി തിരൂരിലേക്കൊക്കെ പോകുന്ന റൂട്ട്. അങ്ങനെ എല്ലാ റോഡുകളും ബന്ധപ്പെട്ട് ഒരു 5 റോഡാണ് ഇപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഫ്ലൈ ഓവറാണ്. അപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ സൈഡിലുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊളിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ മുതൽ ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ നരിപ്പറമ്പ് അതുപോലെ അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയി എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ചമ്രവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ കുറ്റിപ്പുറം റോഡിന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ കണ്ടുറുമ്പക്കാവ് ക്ഷേത്രമുണ്ട്. ക്ഷേത്രം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ അണ്ടർപാസാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ചമ്രവട്ടം കഴിഞ്ഞിട്ട് കിട്ടുന്ന ആദ്യത്തെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സൈഡൊക്കെ മണ്ണൊക്കെ ഇട്ട് കുറച്ച് നിരത്തിയിട്ടുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ആദ്യത്തെ അണ്ടർപാസാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പകുതി പോലും വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ റോഡൊക്കെ കുറച്ച് ഭാഗമൊക്കെ ടാരിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊന്നും പുതിയ വർക്കുകളൊന്നും പിന്നീട് ഇവിടെ നടന്നിട്ടില്ല. ഈ ഭാഗങ്ങളിൽ ഈ സൈഡിൽ കുറച്ച് ഭാഗം ടാരിങ് കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വേറെ വർക്കൊന്നും ഇപ്പോൾ ഈ ഭാഗത്തില്ല. ഇതിപ്പോൾ ഈ കാണുന്നതാണ് നരിപ്പറമ്പ് ഭാഗത്തേക്കുള്ള അണ്ടർപാസ്സാണിത്. നരിപ്പറമ്പാണ് ഇപ്പോൾ ഈ സ്ഥലം. ഇത് ഈ സൈഡിലൊക്കെ മണ്ണിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ അണ്ടർപാസിൻ്റെ ലെവലിലേക്കായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നരിപ്പറമ്പ് അണ്ടർപാസിനോട് അനുബന്ധിച്ച് അതിൻ്റെ മേലേക്കുള്ള റോഡിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇട്ട് നിരത്തിയിട്ട് ഉയർത്തി കൊണ്ടുവന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സൈഡിൽ ബ്രിക്കൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതുപോലെ മണ്ണൊക്കെ ഇട്ട് പൊക്കിയിട്ടുണ്ട്. സൈഡിൽ ബ്രിക്കൊക്കെ കെട്ടിയിട്ട് പൊക്കി വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഹൈവേ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കിൽ കൂടെ ആയിട്ടാണ് ഇപ്പോൾ റോഡ് പോകുന്നത്. രണ്ട് സൈഡും ഇതുപോലെ ബ്രിക്കൊക്കെ കെട്ടിയിട്ട് വരുന്നുണ്ട്. കുറച്ച് മുൻപിലായിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ട് അവർ വൈബ്രേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്, ടൈറ്റാക്കിയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നരിപ്പറമ്പ് അണ്ടർപാസ്. ഇതിന് വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. ഫ്ലോറിങ്ങൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മേൽഭാഗത്തേക്കുള്ള കമ്പികളൊക്കെ കെട്ടിയിട്ട് അടുത്ത കോൺക്രീറ്റിന് വേണ്ടിയിട്ട് സജ്ജായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നരിപ്പറമ്പിലെ അണ്ടർപാസ്. നമ്മളെ ഈ റൂട്ടിലെ രണ്ടാമത്തെ അണ്ടർപാസാണ്. നരിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സൈഡിലൊക്കെ ഭിത്തിയൊക്കെ കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് അടുത്തത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൾവർട്ടൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് നടക്കാൻ പോകുന്നത്. അതുപോലെ ഈ നരിപ്പറമ്പിലെ അണ്ടർപാസും അതുപോലെ അടുത്ത അണ്ടർപാസ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന ഭാഗത്ത് തന്നെ ഇവിടെ അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിരിക്കണം. അപ്പോൾ അതിൻ്റെ പന്തേപാലാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. അപ്പോൾ ഈ നരിപ്പറമ്പിൽ നിന്ന് ഇതുവരെ
മണ്ണിട്ടിനകത്തിയിട്ടുള്ള ഒരൊറ്റ ലൈനാവും വരിക. അണ്ടർപാസ് ടി അണ്ടർപാസ് വരെ മണ്ണൊക്കെ ഇട്ട് ഹൈറ്റ് കൂട്ടിയിട്ട് ഉള്ളൊരു ലെവലിലാവും ഇവിടുത്തെ റോഡ് വരിക. അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ സർവീസ് റോഡാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ പില്ലറിനോട് ചേർന്നിട്ട് ഈ ബീമിനോട് ചേർന്നിട്ട് ഇവിടെ ഇത് വരാനുണ്ട്. നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കും കൂടെ വരാനുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റൊക്കെ നിലത്ത് വിരിച്ചിട്ടുണ്ട്. വിരിച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യും. ആണിപ്പോൾ ഒരു സൈഡ് ഏകദേശം കുറച്ച് ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡ് മണ്ണിട്ട് പൊക്കി വരുന്നതേ ഉള്ളൂ. ഇവിടെ നരിപ്പറമ്പിൽ അണ്ടർപാസും അതുപോലെ പന്തേപാലം അണ്ടർപാസും അടുത്തടുത്തായ കാരണം കൊണ്ടാണ് ഇവിടെ ഈ ഇത് കൂട്ടിമുട്ടിക്കുന്ന പരിപാടിയാണ് ആദ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. അതിപ്പോൾ ഈ രണ്ട് അണ്ടർപാസും കൂടിയിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാവും ആദ്യം അവർ നോക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഈ വഴിയുള്ളത്, വളവും തിരിവൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഫില്ലിംഗ് ആവും ഒരാദ്യം തീർക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ കാര്യമായിട്ട് നമ്മുടെ ചമ്രവട്ടം ഒരു കുറ്റിപ്പുറത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന വർക്കുകൾ കൂടുതൽ ഈ ഭാഗത്താണ് നടക്കുന്നത്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊന്നും സൈഡിലൊന്നും വർക്കുകൾ ആയിട്ടില്ല. ജസ്റ്റ് മണ്ണൊക്കെ എടുത്ത് ക്ലിയർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സൈഡ് ഭിത്തിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സർവീസ് റോഡ് ഈ ഭാഗത്ത് സർവീസ് റോഡും വരുന്നുണ്ട്. ഈ സർവീസ് റോഡ് അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളും വരാനുണ്ട്. അതിവിടെ ആയിട്ടില്ല. അങ്ങനെ ഭയങ്കര റോഡ് ഭയങ്കര വീതിയായിട്ട് തോന്നുന്നുണ്ട്. ഡ്രൈനേജും കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഷോർട്ടാവും. ഈ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തിയാൽ ഇപ്പോൾ സെൻറ്ററിൽ കൂടെ ആവും ഇപ്പോൾ നിലവിലെ റോഡ് പോകുന്നത്. ഇനി പിന്നെ സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞാലാണ് ഇനി വണ്ടികളൊക്കെ നിലവിൽ പോകുന്ന വണ്ടികളൊക്കെ ഇനി ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ആക്കി കഴിഞ്ഞാലാണ് ഇപ്പോൾ ഒരു സെൻറ്ററും ഫില്ലിങ് നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും ദൂരം നമ്മൾ പുതിയ ഹൈവേയിൽ കൂടെയാണ് വന്നത്, ആറുവരി പാതയിൽ കൂടെയാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു അണ്ടർപാസ് എത്താറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇപ്പോൾ നിലവിൽ റോഡ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത വർക്ക് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അയിങ്കലാണ്. അയിങ്കല അണ്ടർപാസിൻ്റെ വർക്കാണ് ഇനിയിപ്പോൾ അടുത്തത്. ഇതാണ് അയിങ്കലം അണ്ടർപാസിൻ്റെ വർക്ക്. ഇപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി പകുതി കൂടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ സൈഡിൽ കൂടെ ആക്കിയിട്ട് അടുത്ത അണ്ടർപാസിൻ്റെ വീതി കൂട്ടുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആണ് നമ്മുടെ അയിങ്കലം. ഇത്രയും ഭാഗം മാത്രമാണ് അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭാഗം ഇപ്പോൾ ഇറ്റാച്ചി വന്നിട്ട് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് പൈങ്കലം ഭാഗത്ത് പുതിയ വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് അയിങ്കലം സെൻ്ററിൽ നിന്ന് കുറച്ചു മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ട് ഭാഗം എത്രത്തോളം മണ്ണൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ഏകദേശം അമ്പലത്തിൻ്റെ ഒരു തറയണോട് ചേർത്തിട്ടാണ് മണ്ണൊക്കെ എടുത്തിട്ടുള്ളത്. ഈ ഭാഗം ഡ്രൈനേജ് പോകാനുള്ളതാവും. അതിന് അതിന് വേണ്ടിയിട്ടുള്ള അടിയിൽ കോൺക്രീറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
തൃക്കൈ പാടത്ത് ഭഗവതി ക്ഷേത്രം. ഈ വഴിയാണ് ഇപ്പോൾ കുറ്റിപ്പുറം റൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ ഭാഗത്ത് ഇത്രയും മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു ടറഫുണ്ട്. ടറഫിനും വല്ലാണ്ട് ബാധിക്കില്ല. ക്ഷേത്രത്തിനെ തൊട്ട് ചേർത്തിട്ടാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. അതിങ്കലിന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ജെ സി ബി ഒക്കെ മണ്ണിട്ട് നിരത്തുന്നുണ്ട്. പിന്നെ കെ എൻ ആറിൻ്റെ ഒരു ടൈല് സാനിറ്ററി ഇസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഷോപ്പും കാണാം. നമ്മുടെ വർക്കിൻ്റെ കെ എൻ ആറിൻ്റെ അല്ല, അത് വെറും കെ എൻ ആർ മാത്രമേ ഉള്ളൂ. കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അല്ല. അപ്പോൾ ഈ സൈഡിലൊക്കെ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം കുറ്റിപ്പുറം നമ്മളെ മിനി പമ്പ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കോൺക്രീറ്റ് അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റിങ് കഴിഞ്ഞതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളെ കുറ്റിപ്പുറം പാലത്തിനുള്ള ഗർഡറുകളാണ് ഈ ഭാഗങ്ങളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഈ ചമ്രവട്ടം മുതൽ ഈ കുറ്റിപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വർക്ക് ഒരു പകുതിയെങ്കിലും ആയിട്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയയിലൊന്നും വർക്കൊന്നും ആയിട്ടില്ല. ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. ഒരു 2-3 കിലോമീറ്റർ റോഡ് ടാറിങ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഭാഗങ്ങളിലൊന്നും റോഡിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല. അതുപോലെ അണ്ടർപാസുകളൊന്നും വർക്ക് ഫിനിഷ് ആയിട്ടില്ല. ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. എന്തായാലും പുതിയൊരു അപ്ഡേഷനായിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.